കൊച്ചി കണ്ടവൻ അച്ചി വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. അതുകൊണ്ടാവും ലന്തക്കാരും പറങ്കികളും തൊട്ട് കൊങ്ങണികൾ വരെ ഇങ്ങോട്ട് പോണത്. ലോകത്തിന്റെ ഒരു സ്പെസിമൻ എടുക്കണമെങ്കിൽ ദേ ചുമ്മാ ഒരു ക്യാമറ കൊച്ചിയുടെ മുകളിൽ വെച്ചാൽ മതി. അയാലാരാ ഡോക്ടർ വേണു. ടീച്ചറിന്റെ നേബറും ഫാമിലി ഫ്രണ്ടും ഒക്കെയാ. അത് ഡോക്ടറിന്റെ മകള് ഗൗരി. ഡിഗ്രിക്കോമറ്റ പഠിക്കുക. ചേട്ടാ ഇന്നത്തെ കേരള അതെന്താ നാളെ കേരളമില്ലേ? അവനാറാ ആ അത് എഡി ടീച്ചറിന്റെ രണ്ടാമത്തെ മകനാ. ഓ ടീച്ചർ ഈ തെന്തിപ്പിള്ളേരെ വളർത്തുന്ന ഇടയില് ചിലനൊന്നും ഇവരെ വിട്ടു പോയില്ല. ടീച്ചറാണെ സ്വന്തം വീട്ടിൽ വരെ കൊടുത്ത് അവരെ മക്കളെ പോലെ അങ്ങ് വളർത്തി. അതിലൊരുത്തനായ ഇവൻ എഡ്ഡി ജോൺ കുരിശിങ്കൽ. ടീച്ചറിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്ന ഇവനായിരുന്നു. അത് ബിജോ ഇളയ ചെക്കനാ ബാംഗ്ലൂരിൽ പഠിക്കുക. ഇവ മലയാളിയല്ലേ? തനി ഗുജറാത്തി. പണ്ട് കൊച്ചിയിലുണ്ടായ കലാപത്തില് ഇവന്റെ തന്തയും തലയൊക്കെ കത്തിപ്പോയി. ഇവ മാത്രം ബാക്കി വന്നേ. ടീച്ചർ അവനെ അങ്ങ് വളർത്തി. ഇവനപ്പോ കുഴപ്പക്കാരനല്ല. തെണ്ടിപ്പിള്ളേരുടെ കൂടെ അല്ലേ വളർന്നത്? തൊട്ടിത്തരം കാണാതിരിക്കുവോ? ഇതുപോലെ ഇനി എത്ര എണ്ണം ഉണ്ട്? രണ്ടെണ്ണം കൂടെ ഉണ്ട്. ഒരുത്തൻ അവൻ ഈ സിനിമ സണ്ട ആർട്ടിസ്റ്റാ. അവൻ ഇടയ്ക്ക് ഈ തള്ളയെ വന്ന് കണ്ടിട്ട് പോകാറുണ്ട്. ആള് റോമിയോയാ. പിന്നെ മൂത്തൊരുത്തൻ അവനെങ്ങനെ കുഴപ്പക്കാരനാ? കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചാ നമുക്ക് പണിയാ. ബിലാൽ ജോൺ കുരിശിങ്കൽ. ഒരു കുത്തുകേസിൽപ്പെട്ട അകത്തായിരുന്നു അന്ന് ഇവിടം വിട്ടതാ. അപ്പൊ ഇവൻ പ്രശ്നമാണ്. ഇവൻ എന്ത് ചിന്തിക്കുമെന്നോ പ്രവർത്തിക്കുമെന്നോ പറയാൻ പറ്റില്ല. മെരുങ്ങാൻ വിഷമമുള്ള ഇനമാണ്.